ഗൈസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്മോക്കി ചിക്കൻ ടിക്കയാണ്. ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ലൈം ഉണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, എന്താണ് ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി ഉപ്പ്. അതിൻ്റെ ഒപ്പം നമ്മൾ തൈരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുരുമുളക് കുറച്ചിട്ടാൽ മതി കേട്ടോ, അത് അധികം എരിവ് വരാണ്ട് നോക്കാം. ലൈം കുരുവ് കളഞ്ഞിട്ട് നന്നായിട്ട് പിഴിഞ്ഞിടുക. ഒരെണ്ണം മതി, ഒരു പകുതി പീസ് മതി. ഇത് നമ്മൾ ഇനി ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ പോകണം. അത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സ് ചെയ്ത് ഗോൾഡൻ കളർ ആണെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് ചിക്കനിലേക്ക് ആഡ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ സ്പൂൺ കൊണ്ടാണ് മിക്സ് ചെയ്തേക്കണേ. ആക്ച്വലി ഇത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്താൽ അത്രയും നല്ലതാണ്. അതാകുമ്പോൾ ഓയിലും എന്താണ് ബട്ടറുമാണ് ആഡ് ചെയ്തേക്കണം. അതിലേക്ക് ചിക്കനെ നമ്മൾ പയ്യെ എടുത്ത് വെക്കുക. ആദ്യം തിക്കായിട്ട് വെക്കരുത്, ഇത്തിരി തിരിക്കാനുള്ള ഒരു സൗകര്യത്തിന് കണക്കാക്കി വെക്കുക. നല്ല ഗോൾഡൻ കളറാവുമ്പോൾ ആ സൈഡ് തിരിച്ച് അടുത്ത സൈഡിലേക്ക് വെക്കുക. നന്നായിട്ട് ഗോൾഡൻ കളർ ആവണം കേട്ടോ, അതുവരെയും വെയിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഒന്ന് എടുത്ത് നോക്കിയിട്ട് തിരിച്ച് അത് ആ പൊസിഷൻ തന്നെ വെച്ച് കഴിഞ്ഞിട്ട് ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ തിരിച്ചു വെക്കുക. നമ്മൾ അടുത്ത് തന്നെ നിൽക്കണോട്ടെ, ഇത് എവിടെ വെച്ചിട്ടും വേറെ ടി വി ആണെന്ന് പോകരുത്. നല്ല അതിൻ്റെ കറക്റ്റ് ആ ഒരു തിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ഫുള്ളായിട്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ചിരട്ടയുടെ രണ്ട് പീസ് എടുക്കുക, ചെറിയ പീസ് എടുക്കുക, നന്നായിട്ട് കത്തിക്കുക. അതിന് സൈഡ് മൊത്തം കത്തിയാലും മതി, ഫുള്ളായിട്ട് കത്തിപ്പോണ്ട. സൈഡും രണ്ടും സൈഡും കത്തി നല്ല നീറ്റായിട്ട് കത്തിച്ചെടുക്കുക. അത് കഴിഞ്ഞ് ചെറിയൊരു സ്റ്റീൽ പാത്രം എടുത്ത് വെച്ചേക്കുക, അതിലേക്ക് ഇടുക. എൻ്റെ ഇത്തിരി ഫോയിൽ പേപ്പർ കയ്യിൽ കരുതിക്കോളൂ. അത് കഴിഞ്ഞിട്ട് ഈ ഗ്യാപ്പിൽ പയ്യെ വെക്കുക. അത് കഴിഞ്ഞ് ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുക. ആ അതിൽ ചിരട്ടയിൽ ഇത്തിരി എണ്ണ ഇടാൻ മറക്കരുത്, എന്നാലാണ് അത് കത്തി നല്ല പോക്ക് കിട്ടുള്ളൂ. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് നോക്കുക, തുറന്ന് നോക്കുക. അതിൻ്റെ ആ സ്മെല്ലില്ല, നമ്മൾ ഈ വിറക് കത്തിക്കുന്നതും പണ്ടത്തെ ആൾക്കാർ കിച്ചണിൽ ഉണ്ടാക്കണ ആ ഒരു സ്മെല്ല് കിട്ടും നമുക്ക്, ആ ടേസ്റ്റ് കിട്ടും. ഇത് കഴിച്ചിട്ട് നിങ്ങൾ നോക്കുക, ആ ടേസ്റ്റ് ഫീൽ ചെയ്യും, നമ്മുടെ നാക്കേൽ ഫീൽ ചെയ്യും. പിള്ളേർ വരെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കണമായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.